നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ജീവിതത്തിൽ ഒരു ഗതിയും പരഗതിയുമില്ലാതെ ആകെ നശിച്ച് നാരണക്കല്ല് വരച്ച് ആത്മഹത്യയ്ക്ക് പോകുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കേരള സമൂഹത്തിലുണ്ട്. കൂടുതലും അത് ഹൈന്ദവരാണ്. ആ ഹൈന്ദവർക്ക് ജീവിതം രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട് കരൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധി. തിരുപേരമംഗലത്തപ്പൻ എന്ന് പറയുന്ന നാഗരാജാവ് യുഗങ്ങളോളം തപസ്സിലാണ്ട് കിടന്നിരുന്ന് ശൈവ വൈഷ്ണവ ചൈതന്യമായി കൊറോണയ്ക്ക് മുമ്പ് സത്യയുഗം ആരംഭിക്കുന്ന സമയത്ത് ഭഗവാൻ സുഷുപ്തിയിൽ നിന്നുണർന്നു വന്നു. അതും നിലവറയ്ക്കകത്ത് ജാതിമത ഭേദങ്ങളില്ലാതെ അയിത്തമോ അനാചാരമോ അന്ധവിശ്വാസമോ ഇല്ലാതെ ഭഗവാൻ എല്ലാവരെയും നിലവറയ്ക്കകത്ത് പ്രവേശനം നൽകി ജാതിമത വർഗ വർണ്ണ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരും ഈശ്വരൻ്റെ മക്കളാണെന്നുള്ള സന്ദേശം ലോക ജനതയ്ക്ക് മുന്നിൽ കാണിച്ചു കൊടുത്തുകൊണ്ട് അവരുടെ തൊടികളിലുണ്ടാകുന്ന ഏതൊരു ദ്രവ്യങ്ങളും അവരവരുടെ ഭവനങ്ങളിലുണ്ടാകുന്ന പച്ചപ്പ്ളാവില വാഴയിൽ അടയ്ക്കാമര പൂക്കുല വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടി പൂജാപുഷ്പങ്ങൾ വെറ്റിൽ അടയ്ക്കാമ കുറ്റി കറുക കൂളയിൽ അങ്ങനെ ഇത്യാദി ദ്രവ്യങ്ങളെല്ലാം ഭഗവാന്റെ നിലവറയ്ക്കകത്ത് ഭഗവാൻ സ്വീകരിക്കുന്നു. അതിനേക്കാളുപരി ലോകത്തിൽ ആദ്യമായിട്ട് നിത്യവും നൂറും ബാലം നടത്തപ്പെടുന്ന ഏക നാഗരാജ ക്ഷേത്ര സന്നിധിയും തിരുപേരമംഗലത്തപ്പൻ്റെ സന്നിധി മാത്രമാണെന്ന യാഥാർത്ഥ്യം അറിയുക. അപ്പോൾ ഭഗവാന്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ച് ഭഗവാന്റെ പത്തിയിൽ കൂടിയിരിക്കുന്ന പ്രണവമലയിലെ മറ്റിരുപത്താറ് ദേവതകളെ കൂടി കണ്ടു തൊഴുത് പ്രാർത്ഥിച്ചു പോയാൽ ഏതൊരാളും ജീവിതം രക്ഷപ്പെടാൻ സാധിക്കും. അതിലേക്ക് വരുമ്പോൾ നമുക്ക് വിനായക ചതുർത്ഥി, തുലാമാസത്തിലെ വിനായക ചതുർത്ഥി നവംബർ 5ാം തീയതിയാണ്. ഈ നവംബർ 5ാം തീയതി നിങ്ങൾക്ക് ഏതൊരു മനുഷ്യനും എത്ര ഗതിയും പരഗതിയുമില്ലാത്ത ഒരാളാണെങ്കിൽ പോലും, ഗതി ഉള്ള ആളാണെങ്കിൽ ഗതി കൂട്ടുന്നതിന് വേണ്ടിയിട്ടും ഭഗവാന്മാർക്ക് 8 ഗണപതി, 11 ഋക്രങ്ങളോടൊരു മഹാഗണപതി, പെട്ടെന്ന് കാര്യങ്ങൾ സാധിക്കുന്ന ക്ഷിപ്രഗണപതി, ബലാബല കാര്യങ്ങൾക്കും നാൾപൊരുത്തമില്ലാത്ത ദമ്പതികൾക്ക് വളരെ സന്തോഷത്തോടെ ജീവിക്കുന്നതിന് വേണ്ടി ശക്തി ഗണപതി, ഗവൺമെൻറ് ഓഫീസ് കാര്യങ്ങൾ, ബാങ്ക് ലോണുകൾ, അതേപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസം, വിദേശ ജോലികളെല്ലാം ലഭിക്കുന്നതിന് വേണ്ടി കാര്യസിദ്ധി ഗണപതി, രോഗ ദുരിതങ്ങൾ മാറ്റിക്കിട്ടുന്നതിന് വേണ്ടി രോഗനിർണയം നടത്തുന്നതിന്, നല്ല ആഹാരങ്ങൾ പാചകം ചെയ്യുന്നതിന്, നല്ല ആഹാരങ്ങൾ കഴിക്കാൻ സാധിക്കുന്നതിന് നവനീത ഗണപതി, നമുക്ക് ഓർമ്മയിൽ മുങ്ങിക്കുളിക്കുന്നതിന്, അതേപോലെ പഠിച്ച് നല്ല മാർക്ക് നേടുന്നതിന്, പരീക്ഷ ടെസ്റ്റ് പാസ്സാകുന്നതിന്, ജോലി കിട്ടുന്നതിന്, ഏതൊരാൾക്കും ഓർമ്മയോടുകൂടി ജീവിക്കുന്നതിന് ഏകാക്ഷരി ഗണപതി, കുടുംബകലഹങ്ങൾ ഒഴിവാക്കുന്നതിന്, അതേപോലെ അടുക്കള സമൃദ്ധി വരുത്തുന്നതിന്, ഭവനങ്ങളിൽ നിന്ന് ദാരിദ്ര്യം അകറ്റുന്നതിന് വേണ്ടി ഉദ്ദിഷ്ട ഗണപതി, 13 വയസ്സുള്ള കുഞ്ഞുങ്ങൾ ഉണ്ടാക്കുന്ന ശല്യങ്ങൾ മാതാപിതാക്കൾക്ക് താങ്ങാൻ പറ്റാതെ പോകുമ്പോൾ അവരെ അടക്കി നിർത്തുന്നതിന് വേണ്ടി, കുടുംബൈശ്വര്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി ബാലഗണപതി. ഇങ്ങനെയാണ് 8 ഗണപതിമാർ. 8 ഗണപതിമാർക്ക് 8 മൂലമന്ത്രങ്ങളുണ്ട്, 8 രൂപങ്ങളുണ്ട്, 8 അവതാരങ്ങളാണ്. ഈ അവതാര രൂപങ്ങൾക്ക് നിങ്ങൾക്ക് വിനായക ചതുർത്ഥി ദിവസം നാളികേരം ഓരോ വിനായകനും 3 വലം വെച്ച് ഉരുട്ടി, അതായത് നാളികേരം ഉരുട്ടി എറിഞ്ഞുടച്ചാൽ നിങ്ങൾ എത്ര ഗതിയില്ലാത്ത ആളാണെങ്കിലും ജീവിതം രക്ഷപ്പെടും. അപ്പോൾ ഇവിടെ 8 ഗണപതിമാർക്ക് നാളികേരം ഉരുട്ടി എറിഞ്ഞുടക്കുന്നതിന് ഒരു നാളികേരത്തിന് 25 രൂപയാണ്. അപ്പോൾ 200 രൂപയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിതം തിരിച്ചു പിടിക്കാം. പിന്നെ 11 രൂപ വെച്ച് ഓരോ വിനായകനും തലയ്ക്ക് കുഞ്ഞ് ബണ്ടാത്തിലിടുക. അതോടൊപ്പം ഇവിടെ എന്തൊരു വഴിപാട് നടത്തുമ്പോഴും ആദ്യം പേരമംഗലത്തപ്പനൊരു വഴിപാട് ചെയ്യണം. അപ്പോൾ ഭഗവാൻ ഒരു അർച്ചന ചെയ്യുക, പിന്നെ 2 രൂപ ഭഗവാന്റെ ഭണ്ഡാരത്തിലും. അപ്പോൾ അങ്ങനെ 300 രൂപ ചിലവഴിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും. അതോടൊപ്പം വിനായക ചതുർത്ഥി ആയതുകൊണ്ട് 8 ഗണപതിമാർക്കും നിങ്ങൾക്ക് 100 രൂപയുടെ ഗണപതി ഹോമം നടത്താം. 800 രൂപയുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത സമൃദ്ധിയിലേക്ക് എത്താം. പിന്നെ 108 ഗണപതി ഹോമം ഒറ്റയ്ക്ക് ചെയ്യണമെങ്കിൽ 15,000 രൂപയും, പാക്കേജാണെങ്കിൽ 8,000 രൂപയ്ക്ക് ചെയ്യാം. അതോടൊപ്പം തന്നെ ഭഗവാന്മാർക്ക് ആയുധ സമർപ്പണം നടത്താം. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയായതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ആയുധത്തിന് 50 രൂപ നിരക്കിൽ ചെയ്യാം, 8 ആയുധത്തിന് 400 രൂപയ്ക്ക് ചെയ്യാം. പിന്നെ ഇവിടെ ആയുധം ഓൺലൈനായിട്ട് ചെയ്യുന്നവരാണെങ്കിൽ 100 രൂപ കൂടുതൽ അടയ്ക്കണം, അതായത് ഒരു ഗണപതിക്ക് ചെയ്യണമെങ്കിൽ 100 രൂപ കൂടുതൽ അടയ്ക്കണം. അങ്ങനെ ചെയ്ത് ജീവിത സമൃദ്ധിയിലേക്ക് എത്താം. പിന്നെ 8 ഗണപതിമാർക്ക് നാളികേരം മുട്ടറക്കുന്നതിന് 800 രൂപ, കൂടെ പേരമംഗലത്തപ്പന് മുട്ടറക്കുന്നതിന് 100 രൂപ, അങ്ങനെ 900 രൂപയുണ്ടെങ്കിലും ജീവിതം തിരിച്ചു പിടിക്കാൻ സാധിക്കും. അതുകൂടാതെ ഭഗവാന്മാർക്ക് അഭിഷേകങ്ങൾ, ചുറ്റുവിളക്കുകൾ, നിവേദ്യങ്ങൾ, അങ്ങനെ ഏതൊരു വഴിപാടും ചെയ്ത് ജീവിത സമൃദ്ധിയിലേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യം തിരിച്ചറിയുന്നവർ, അവർ ജീവിതം അന്വേഷിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കാണുന്ന നിമിഷം അവരോട് കൂടി എത്തിയിരിക്കും. അല്ലെങ്കിൽ ഓൺലൈൻ ചെയ്താണെങ്കിൽ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 8 ഗണപതിമാർക്ക് നാളികേരം ഉരുട്ടി എറിഞ്ഞുടക്കുന്നതിന് 200 രൂപ കൂടുതൽ അടയ്ക്കേണ്ടി വരും. അപ്പോൾ 200 രൂപ അടയ്ക്കുമ്പോൾ 500 രൂപ ഉണ്ടെങ്കിലും ജീവിതം തിരിച്ചു പിടിക്കാൻ പറ്റുന്ന ഏറ്റവും സുവർണാവസര ദിനമാണ് പ്രണവമലയിലെ വിനായക ചതുർത്ഥി ദിവസം. 1 മാസത്തിൽ 2 വിനായക ചതുർത്ഥിയും ഇവിടെ ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നു. ലോകത്തിൽ ആദ്യമായിട്ട് 8 ഗണപതിമാർ ഒരേ ക്ഷേത്ര സന്നിധിയിൽ കൂടിയിരിക്കുന്നു. ഇത് തന്നെ നോർത്ത് ഇന്ത്യയിലാണ് ആകെ ഈ പറയുന്ന 8 ഗണപതിമാരുള്ളത്. അത് 250-300 കിലോമീറ്റർ അകലങ്ങളിലാണുള്ളത്. സമ്പൂർണ്ണ പൂജകൾ നടത്തപ്പെടുന്ന ഏക
അഷ്ടഗണപതി ക്ഷേത്രമാണ് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധി. അതുകൂടാതെ ഇവിടെ എല്ലാ ദേവതകളുണ്ട്. സർവ്വദേവതകൾ വിളങ്ങുന്ന ഭൂമിയിലെ സ്വർഗലോകമാണെന്ന ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയുക. ആ യാഥാർത്ഥ്യം തിരിച്ചറിയുന്നവർ ഇവിടെ എത്തി രക്ഷപ്പെടുന്നതിനുള്ള സംവിധാനം തന്നെയാണ് ക്ഷേത്രം ഒരുക്കിയിരിക്കുന്നത്. ജീവിതത്തിൽ ആത്മീയതയിലൂടെ കടന്നു പോകുന്നവർ ഒരിക്കലും ആത്മഹത്യയിലേക്ക് കടന്നു വരികയില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം നമുക്ക് ആത്മഹത്യ ചെയ്യുന്നതിൽ 92% ഹൈന്ദവരും 7% ക്രിസ്ത്യാനികളും 1% മാത്രമാണ് മുസ്ലിങ്ങളും എന്ന സത്യമറിയുക. അപ്പോൾ ഏറ്റവും കൂടുതൽ മതത്തെ വിശ്വസിച്ച് ഈശ്വരനെ വിശ്വസിച്ച് പോകുന്നവർ ആത്മഹത്യാ പ്രവണത വളരെ കുറവാണ്. മറിച്ച് ഇൻഖിലാബ് സിന്ദാബാദും വിളിച്ച് മരിച്ചുപോയ മനുഷ്യൻ ദൈവമാണെന്നൊക്കെ വിളിച്ച് ആൾ ദൈവങ്ങളുടെ പിന്നാലെ പോകുന്നവരാണ് അവർക്ക് മനോനില തെറ്റുന്ന ആ നിമിഷത്തിൽ അവർ ആത്മഹത്യ ചെയ്യും. അപ്പോൾ ഇനിയുള്ള കാലത്താണെങ്കിലും നിങ്ങളറിയുക, ഈശ്വരപദം തേടുക. എത്ര കണ്ട് ഗതിയില്ലാത്ത ഒരാളാണെങ്കിലും ഇവിടെ പ്രണവമലയിലെത്തി ഓരോ ദേവതയ്ക്കും 108 വലം വെച്ച് 27 ദേവതകൾക്കും 108 വലം വെച്ച് പ്രാർത്ഥിച്ച് എൻ്റെ ജീവിതം രക്ഷപ്പെട്ട് കിട്ടണമെന്ന് പ്രാർത്ഥിച്ചാൽ നിങ്ങൾ ജീവിതം തിരിച്ചു പിടിക്കാം. താഴെ കൗണ്ടറിലൊന്നൊരു ചരട് വാങ്ങാൻ 100 രൂപയുടെ ചിലവുള്ളൂ. അത് ഓൺലൈൻ അയച്ചു തരുമ്പോൾ 150 രൂപ. 27 ദിവസം അതിൻ്റെ ഗുണമുണ്ടാകും. അതിൻ്റെ ഇടയിൽ ഒരു ഏലസ് വാങ്ങി ധരിക്കുക, ഗണപതി ഏലസ്. ആ ഏലസ് ധരിച്ച് എൻ്റെ വഴിപാട് ചെയ്തു പോയാൽ നിങ്ങൾക്ക് 1.5 വർഷം വരെ ഏലസിലൂടെ പോകാം. അതിൻ്റെ ഇടയിലൂടെ ഒന്ന് ആവാഹന പൂജയ്ക്ക് പങ്കെടുക്കുക. 56,000 രൂപയാണ്. പൈസ കേട്ട് പേടിക്കേണ്ട, സ്വർണത്തിന് പുതിച്ച് പോയാണ്. അപ്പോൾ സ്വർണ്ണവും വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് വളരെ ലാഭമാണ്. കഴിഞ്ഞ ദിവസം ഒരു യുവാവ് എൻ്റെ അടുത്ത് പറഞ്ഞത് 56,000 രൂപ സാധാരണക്കാർക്ക് പറ്റില്ല. ഞാൻ ചോദിച്ചു നിനക്ക് എത്രയുണ്ട് കൂലി? എനിക്ക് 1,500 ഡെയിലി ഉണ്ട്. എടാ പൊട്ടാ, നിനക്ക് 1,500 രൂപ ഡെയിലി ഉണ്ടെങ്കിൽ നിനക്ക് ഒറ്റ മാസം കൊണ്ട് പൂജയ്ക്ക് വന്നുകൂടെ? നീ ഇത്രയും കാലം ജോലി എടുത്തിട്ട് വല്ല പൈസ ഉണ്ടാ? ഒറ്റ പൈസ ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ചിന്തിച്ച് കൂടെ നിനക്ക് 100 കിട്ടിയാൽ 110 ചിലവാകുന്ന അവസ്ഥ. അതോടെ ആവാഹന പൂജ കഴിഞ്ഞാൽ അപ്പോൾ നിൽക്കും. ഇത്രയും വലിയ ഗ്യാരണ്ടി ലോകത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ? നമുക്കിവിടെ ആവാഹന പൂജ കഴിഞ്ഞൊരു യുവാവ് ബെൻസ് കാറാണ് സമ്മാനിക്കുന്നത്. നീ അത് കണ്ടില്ല? അതൊക്കെ കണ്ടു. പിന്നെന്താ നിനക്ക് ബോധം വരുന്നില്ലേ എന്ന് ചോദിച്ചുമ്പോൾ ശരി, ഞാൻ എത്രയും പെട്ടെന്ന് എത്തിക്കോളാം കേട്ടോ. അപ്പോൾ ആ ഒരു സ്പാർക്ക് അടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് എന്ന യാഥാർത്ഥ്യം അറിയുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്കും ഈ മഹാശാസ്ത്രം പഠിച്ചെടുക്കാം. ഓൺലൈൻ ക്ലാസ്സുകൾ ഉടൻ ആരംഭിക്കുന്നുണ്ട്. താല്പര്യമുള്ള പേരുകൾ രജിസ്റ്റർ ചെയ്യുക. അതേപോലെ നമ്മുടെ ശിക്ഷണങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജ്യോതിശാലങ്ങൾ ആരംഭിച്ചിട്ട് നിങ്ങൾക്ക് അവരിലൂടെയും ഇവിടെ വന്ന് ഏതൊരു കാര്യങ്ങൾക്കും തീർപ്പ് കൽപ്പിക്കാൻ സാധിക്കും. പറയുന്ന 4 കാര്യങ്ങൾ: ധർമ്മദേവതാപ്രീതി, പിതൃപ്രീതി, വീടിൻ്റെ വാസ്തു ശരിയാക്കുക, ഭാഗദോഷങ്ങൾ ആവാഹിച്ച് മാറ്റുക. 4 കാര്യം ചെയ്താൽ ഏതൊരാൾക്കും ജീവിതം തിരിച്ചു പിടിക്കാം. നമ്മുടെ വാസ്തുചാര്യം തന്നെ ഒന്ന് നോക്കണമെന്ന് പറയാം. കാരണം പാരമ്പര്യവാദികൾ വാലും മുറിയൊന്നും പഠിക്കാതെ കണ്ടിട്ട് വല്ലാത്ത രീതിയിൽ ഓട്ടം തിരിച്ചിട്ടുണ്ടാകും. അതിന് മാറ്റം വരുത്താൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ വീടുകളിലേക്ക് ഇവിടെ നിന്ന് വാസ്തുചാര്യം വരുന്നത് എന്ന ഒരു സത്യം കൂടി അറിയുക. അതോടൊപ്പം നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശകാലമാണ് എന്ത് വഴിപാടും ചെയ്യേണ്ടത്, എന്താണ് പഠിക്കേണ്ടത്, എന്ത് തൊഴിൽ ചെയ്ത് ജയിക്കാൻ സാധിക്കും, ഏത് നാളുകാരെ വിവാഹം തമ്മിൽ തന്നെ കഴിയാൻ സാധിക്കും, ഏത് രോഗമാണ് വരാൻ സാധ്യതയുള്ളത്, ഗവൺമെൻറ് ജോലിയാണോ വിദേശമാണോ, നേഴ്സാണോ എൻജിനീയറാണോ ഡോക്ടറാണോ IAS ആണോ IPS ആണോ അധ്യാപകനാണോ സംഗീതമാണോ കലാകായികപരമായ കഴിവാണോ കൃഷിയാണോ കച്ചവടമാണോ എല്ലാം കൃത്യമായിട്ട് അതിനകത്ത് വിശദമാക്കിയിട്ടുണ്ടാകും. എത്ര വയസ്സിലാണ് മരണം സംഭവിക്കുന്നത്, എങ്ങനെ അതിജീവിക്കാം, വ്യാഴമാറ്റം എപ്പോഴാണ്, ശനിമാറ്റം എപ്പോഴാണ്, രാഹുഗതി മാറ്റം, അതിൻ്റെ പരിഹാരങ്ങൾ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ടാകും. ഏത് നാളുകളായി വിവാഹം കഴിച്ച സമയത്ത് തന്നെ കഴിയാൻ സാധിക്കും. അപ്പോൾ ഈ ജാതകം നിങ്ങൾ എത്ര എഴുതി വാങ്ങിയിട്ടുണ്ടെങ്കിലും വേറെ ആളുകളുടെ വാങ്ങിയിട്ട് അത് മാറ്റിവെച്ച് നമ്മുടെ ജാതകം വാങ്ങി വായിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന മണ്ഡത്തങ്ങളുടെ കാരണം. ആ ജാതകം ഒന്ന് വാങ്ങി വായിക്കുക. ഒരു ജാതകത്തിന് 3000 രൂപ, 2 മണി 5,500, 3 മണി 8,000, 4 മണി 10,000 രൂപ. അതേപോലെ തന്നെയാണ് നിങ്ങളുടെ വീടുകളിൽ നിന്ന് ഗണപതി ഹോമം ഭാഗസ്വാമ്യം നടത്തി 1 വർഷക്കാലത്തേക്ക് ജീവിതം പൂജാ സംവിധാനം 30,000 രൂപയ്ക്ക് ദ്രവ്യങ്ങളടക്കം ചെയ്തിരിക്കുകയും ചെയ്യും. താല്പര്യമുള്ള സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക. ഇതോടൊപ്പം നിരവധി അനുഭവ സാക്ഷ്യം വീഡിയോ കൂടി കാണിക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ട് ബോധം വരണം, അല്ലാതെ കണ്ടിട്ട് ഞങ്ങൾക്കിതൊന്നും അറിയേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കരുത്. ലോകത്തിൽ ആദ്യമായിട്ട് യാതൊരുവിധ പ്രവേശന ഫീസോ മാസവരിയോ ഇല്ലാത്ത സനാതനധർമ്മ സംഘം എന്ന ഒരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട്. ഈ സംഘടനയുടെ നേതൃത്വത്തിൽ നിങ്ങൾക്ക് എല്ലാ ജില്ലകളിലും ആയില മഹോത്സവമായി കൊണ്ടാടുന്ന ഈ പുണ്യസങ്കേതത്തിലേക്ക് എല്ലാ ജില്ലകളിൽ നിന്നും തീർത്ഥാടന യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വരുമ്പോൾ ബസ് കാശിനുള്ള പൈസ വഴിപാടായി തിരികെ നൽകിക്കൊണ്ട് ക്ഷേത്രം മാതൃ കാണിക്കുമ്പോൾ മടിച്ചു നിൽക്കാതെ ധൈര്യമായിട്ട് ഇനിയുള്ള കാലം ജീവിതം ജയിക്കുന്നതിന് വേണ്ടി തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിലേക്ക് പ്രണവമലയിലേക്ക് എത്തിപ്പെടുക. ഈശ്വരപദം തേടുമ്പോൾ കിട്ടുന്ന പുണ്യത്തിനെ കുറിച്ച് അറിയണമെങ്കിൽ ഒരിക്കലെങ്കിലും പ്രണവമലയിൽ വന്ന് തൊഴുതാൽ മാത്രമേ മനസ്സിലാവുകയുള്ളൂ. നമുക്ക് സമയം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തേക്കാൾ വലുതായിട്ട് ഈ ലോകത്തിൽ ഒന്നുമില്ല എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയുന്നവർ എത്തിപ്പെട്ടിരിക്കും എന്ന ഉറപ്പോടുകൂടി ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. ജയലക്ഷ്മിയാണ്, പത്തനംതിട്ട തിരുവല്ലയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ ശിഷ്യ കൂടിയാണ്, അതുകൂടാതെ പത്തനംതിട്ട ജില്ലയുടെ പ്രസിഡൻ്റ് കൂടിയാണ്. അപ്പോൾ ഭർത്താവ് നല്ല സപ്പോർട്ടാണ്. ജയലക്ഷ്മിയാണ് വീഡിയോ കണ്ട് ഭർത്താവോടുകൂടി ഒന്നുകൂടെ ആവാഹന പൂജയൊക്കെ നടത്തി ജീവിതത്തിൽ നല്ല മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കി. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് വന്നാൽ ഞാൻ പറയേണ്ട ആവശ്യമില്ല, കാരണം ജ്യോതിഷം പഠിച്ച് കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ജയലക്ഷ്മിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഈ ജ്യോതിഷമൊക്കെ പഠിച്ചു തുടങ്ങിയപ്പോൾ അവരുടെ നാട്ടിലുള്ള ഒരു വരുന്ന സ്ത്രീകൾക്ക് ഇതെല്ലാം പഠിച്ചെടുക്കാൻ സാധിക്കുമോ, അതും ഇത് കൂടോത്രമല്ലേ, മന്ത്രവാദമല്ലേ, അന്ധവിശ്വാസം ഇല്ലേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു പേടിപ്പിക്കലൊക്കെ നേരിട്ടു. അപ്പോൾ ജയലക്ഷ്മിയുടെ ഭർത്താവിന് വേറെ ഇതിൽ പേടിയൊന്നുമില്ല, ആൾക്ക് കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് പ്രശ്നം
ഉണ്ടാവില്ല. അപ്പോൾ ആൾക്ക് ഒരു ചെറിയ പകപ്പൊന്നും ഇതൊക്കെ ആളുകൾ ഇങ്ങനെ പറയുമ്പോൾ എന്താവും എന്നൊക്കെ കരുതി ഞാൻ പറഞ്ഞു ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഒരുപാട് ശിക്ഷണങ്ങൾ ഇവിടെ പൂജ വരെ വീടുകളിൽ പോയി നടത്തുന്നുണ്ട്. അപ്പോൾ സമൂഹത്തിൽ മാറ്റമൊക്കെ ഉണ്ടാവും, ധൈര്യമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ജയലക്ഷ്മിക്ക് നല്ല ധൈര്യമുണ്ട്. ഇപ്പോൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ഞാനായിട്ട് പറയേണ്ട ആവശ്യമില്ല, ആൾ തന്നെ ഗ്രൂപ്പിൽ ആഡ് ചെയ്ത് വരും, ഇവിടെ വന്ന് മാറ്റും. ഒറ്റ പ്രാവശ്യം ഒന്നുമല്ല, ഇതിനുമുമ്പ് പല പ്രാവശ്യമായിട്ട് വന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതെല്ലാം കാണാം. ഇനി പത്തനംതിട്ടയിലുള്ളൊരു പത്തനംതിട്ടയുടെ കേസ് എടുത്തു പറയാൻ കാരണം നമ്മുടെ അയ്യപ്പൻ്റെ നാട്ടുകാരാണ്ടോ. എല്ലാവരും പത്തനംതിട്ടയ്ക്ക് അയ്യപ്പൻ്റെ അടുത്തേക്ക് പോകുന്ന സമയത്താണ് നമ്മുടെ ജയലക്ഷ്മി ഇവിടെ നമ്മുടെ അയ്യപ്പൻ്റെ അടുത്തേക്ക്, അതായത് പേരമംഗലത്തപ്പനും ഭഗവാന്റെ പത്തിയിലിരിക്കുന്ന അയ്യപ്പൻ്റെ അടുത്തേക്ക് എല്ലാ മാസത്തിലും, അത് അവിടെ നിന്ന് എല്ലാ മാസം കൃത്യമായിട്ട് വന്ന് തൊഴുത് പ്രാർത്ഥിച്ച് പോകും. വരുമ്പോൾ ഒറ്റയ്ക്ക് അല്ല വരുന്ന കുറേ ആളുകൾ, എങ്ങനെയെങ്കിലുമൊക്കെ നിർബന്ധിച്ച് കുറേ ആളുകൾ പിടിച്ചു വലിച്ച് കൊണ്ടുവരും. ജയലക്ഷ്മി വരുന്ന വണ്ടിയിൽ അവരെ ഫ്രീ ആയിട്ടുണ്ട്, കാരണം അവിടെ ഉള്ളവർക്കൊക്കെ പൈസയിലൊക്കെ ഭയങ്കര മടിയാണ്. ജയലക്ഷ്മിക്ക് അതിനൊന്നും ഒരു മടിയില്ല, കയ്യിലേക്ക് പൈസ വന്നു കഴിഞ്ഞാൽ ധൈര്യമായിട്ട് വരെ എല്ലാം ചെയ്യും. അപ്പോൾ ഈശ്വരൻ്റെ പിന്നാലെ സഞ്ചരിക്കുമ്പോൾ ആ ഒരു സുഖം അവിടെ അടുത്തുള്ള ആളുകളോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുപോലെ മീറ്റിങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്, ബോധവൽക്കരണ ക്ലാസ്സുകളൊക്കെ നല്ല രീതിയിൽ തന്നെ നടത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ അനുഭവസാക്ഷ്യം വീഡിയോ കണ്ടിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കുക, ആർക്കും ജ്യോതിഷം പഠിച്ചെടുക്കാൻ സാധിക്കും. ഒരാൾക്കും ഈശ്വരൻ അത് വേണ്ട ഇത് വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല. ജീവിതം നല്ല രീതിയിൽ ഉപയോഗിക്കാൻ ആർക്ക് സാധിക്കുന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ നേർക്കാഴ്ച തെളിവാണ് നമ്മുടെ അയ്യപ്പൻ്റെ നാട്ടുകാർ ജയലക്ഷ്മി കണ്ട് മനസ്സിലാക്കുക. നിങ്ങളെപ്പോലെ തന്നെ ഈ ക്ഷേത്രത്തെപ്പറ്റി കേട്ടറിഞ്ഞ് ഇവിടെ എത്തിയ ആളാണ് ഞാനും. സാധാരണ നമ്മൾ അമ്പലങ്ങളിലൊക്കെ കാണാറുള്ളത് ഒന്നെങ്കിൽ 5 പ്രതിഷ്ഠ, അല്ലെങ്കിൽ 1 പ്രതിഷ്ഠ, അല്ലെങ്കിൽ 2 പ്രതിഷ്ഠ, അങ്ങനെയുള്ളൂ. 27 ഭഗവാന്മാരെ ഒരുമിച്ച് ഒരു സ്ഥലത്ത് പ്രതിഷ്ഠിച്ചിരിക്കുന്നു. നമ്മൾ വന്ന് ഒരു ദിവസം മുഴുവൻ നമുക്ക് ഇവിടെ ചെലവഴിച്ചാലും കുറേ ദിവസം നമുക്ക് പിന്നെയും പിന്നെയും വരാൻ തോന്നും. അതുപോലത്തെ അത്രയും പോസിറ്റീവ് എനർജിയാണ് ഇവിടെയുള്ളത്. ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിവിടെ വന്ന് ഭഗവാന്മാരെ എല്ലാം കണ്ട് തൊഴുത് വഴിപാടെല്ലാം കഴിച്ച് ഇങ്ങനെ നിൽക്കാൻ പറ്റിയതിന്. അപ്പോൾ എൻ്റെ ഒരു സന്തോഷം എനിക്ക് നിങ്ങളോടും പറയണം തോന്നി, അതുകൊണ്ടാണ് ഞാനിപ്പോൾ സംസാരിക്കാമെന്ന് വിചാരിച്ചത്. വിളിച്ചാൽ വെളിപ്പുറത്താന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. ഞാൻ ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് കാര്യങ്ങളും പറയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയത് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാം നിങ്ങളെപ്പോലെ തന്നെ സാധിക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടായിരുന്നു ഇപ്പോൾ ഇവിടുന്ന് പോകുന്നത്. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. ഇനിയും എല്ലാവരും വരിക, എല്ലാ അനുഗ്രഹങ്ങളും ഭഗവാന്റെ നിങ്ങൾക്ക് കിട്ടട്ടെ. അത് മാത്രമല്ല, ഈ ശനി ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് തന്നെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഞാൻ വേറൊരു അമ്പലത്തിലും കണ്ടിട്ടില്ല. അല്ലാതെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് നവഗ്രഹങ്ങൾ എല്ലായിടത്തും കണ്ടിട്ടുള്ളത്, നവഗ്രഹങ്ങൾ ഒരുമിച്ചിരിക്കുന്നത്. അത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എനിക്ക് തോന്നിയത് അതാണ്. പിന്നെ ദേവിയുടെ തന്നെ പല ഭാവങ്ങൾ, ഗണപതി തന്നെ 8 തരത്തിൽ, അഷ്ടഗണപതികൾ സെപ്പറേറ്റായിട്ട് പ്രതിഷ്ഠിച്ചിരിക്കുന്നു. ഒരുമിച്ച് കണ്ടിട്ടുണ്ട് ഞാൻ പഴവങ്ങാടിയിൽ, പക്ഷേ ഇങ്ങനെ സെപ്പറേറ്റായിട്ട് ഇങ്ങനെ 8 ഗണപതിയും പ്രതിഷ്ഠിച്ച് സെപ്പറേറ്റ് പൂജകളും മന്ത്രങ്ങളും ഓരോരുത്തരും ഓരോന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിരിക്കുന്നു. എന്തിനെന്തൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം എന്നുള്ള രീതിയിൽ ഇത്രയും വ്യക്തമായും നമുക്കൊക്കെ ഭക്തർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇത്രയും ഓരോന്നും പറഞ്ഞു തന്ന്, എങ്ങനെയാണ് എവിടെയും കാണാത്ത ഒത്തിരി വഴിപാട് രീതികളും എല്ലാം ഇവിടെയുണ്ട്. അതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷവും വീണ്ടും ഇവിടെയൊക്കെ വരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രചോദനമായിട്ട് തോന്നി. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. താങ്ക് യു. അഷ്ടൈശ്വര്യങ്ങൾ ലഭിച്ചിടാൻ അഷ്ടഗണപതിമാരെ വണങ്ങിടാം. അഷ്ടൈശ്വര്യങ്ങൾ ലഭിച്ചിടാൻ അഷ്ടഗണപതിമാരെ വണങ്ങിടാം. 8 പേരിവർക്കെട്ടു മൂലമന്ത്രങ്ങൾ, 8 രൂപങ്ങൾ, 8 കാര്യങ്ങൾ എല്ലാം 8 സാധിച്ചു തരുമിവർ. അഷ്ടഗണപതിമാരെ കാണണമെങ്കിൽ എത്തിടാം പ്രണവമലയിൽ. 11 തൃക്കരങ്ങളാൽ തുമ്പിക്കൈയിൽ പൊൻകലശവും വച്ചുകൊണ്ട് ഭക്തരെ അനുഗ്രഹിച്ചിടും ഭാര്യാസമേധനായി മഹാഗണപതിയും. അഷ്ടൈശ്വര്യങ്ങൾ ലഭിച്ചിടാൻ അഷ്ടഗണപതിമാരെ വണങ്ങിടാം. അഷ്ടൈശ്വര്യങ്ങൾ ലഭിച്ചിടാൻ അഷ്ടഗണപതിമാരെ വണങ്ങിടാം. 8 പേരിവർക്കെട്ടു മൂലമന്ത്രങ്ങൾ, 8 രൂപങ്ങൾ, 8 കാര്യങ്ങൾ എല്ലാം 8 സാധിച്ചു തരുമിവർ. അഷ്ടഗണപതിമാരെ കാണണമെങ്കിൽ എത്തിടാം പ്രണവമലയിൽ.
ലക്ഷിപ്രഗണപതി തൻ തിരുസന്നിധിയിൽ പെട്ടെന്നുള്ള കാര്യങ്ങൾ സാധിച്ചിടാം. ക്ഷിപ്രഗണപതി തൻ തിരുസന്നിധിയിൽ പെട്ടെന്നുള്ള കാര്യങ്ങൾ സാധിച്ചിടാം. അഷ്ടൈശ്വര്യങ്ങൾ ലഭിച്ചിടാൻ അഷ്ടഗണപതിമാരെ വണങ്ങിടാം. അഷ്ടൈശ്വര്യങ്ങൾ ലഭിച്ചിടാൻ അഷ്ടഗണപതിമാരെ വണങ്ങിടാം. എട്ടുപേരിവർക്ക് എട്ടു മൂലമന്ത്രങ്ങൾ, എട്ടു രൂപങ്ങൾ, എട്ടു കാര്യങ്ങൾ എല്ലാം എട്ടായി സാധിച്ചു തരുമിവർ. അഷ്ടഗണപതിമാരെ കാണണമെങ്കിൽ എത്തിടാം പ്രണവമലയിൽ. ബലാബലകാര്യങ്ങൾക്കും പൊരുത്തമില്ലാ ദമ്പതികൾക്കും ഐക്യപ്പെടുവാൻ ശക്തി ഗണപതിയും. ബലാബലകാര്യങ്ങൾക്കും പൊരുത്തമില്ലാ ദമ്പതികൾക്കും ഐക്യപ്പെടുവാൻ ശക്തി ഗണപതിയും. അഷ്ടൈശ്വര്യങ്ങൾ ലഭിച്ചിടാൻ അഷ്ടഗണപതിമാരെ വണങ്ങിടാം. എട്ടുപേരിവർക്ക് എട്ടു മൂലമന്ത്രങ്ങൾ, എട്ടു രൂപങ്ങൾ, എട്ടു കാര്യങ്ങൾ എല്ലാം എട്ടായി സാധിച്ചു തരുമിവർ. അഷ്ടഗണപതിമാരെ കാണണമെങ്കിൽ എത്തിടാം പ്രണവമലയിൽ. രാജാവിനുത്തരവ് ലഭിച്ചിടാൻ, വിദേശ ജോലികൾ ലഭിച്ചിടാൻ കാര്യസിദ്ധി ഭഗവാനും. രാജാവിനുത്തരവ് ലഭിച്ചിടാൻ, വിദേശ ജോലികൾ ലഭിച്ചിടാൻ കാര്യസിദ്ധി ഭഗവാനും. അഷ്ടൈശ്വര്യങ്ങൾ ലഭിച്ചിടാൻ അഷ്ടഗണപതിമാരെ വണങ്ങിടാം. എട്ടുപേരിവർക്ക് എട്ടു മൂലമന്ത്രങ്ങൾ, എട്ടു രൂപങ്ങൾ, എട്ടു കാര്യങ്ങൾ എല്ലാം എട്ടായി സാധിച്ചു തരുമിവർ. അഷ്ടഗണപതിമാരെ കാണണമെങ്കിൽ എത്തിടാം പ്രണവമലയിൽ. രോഗദുരിതങ്ങൾ മാറുവാനും ഇഷ്ടഭോജ്യങ്ങൾ ലഭിച്ചിടാൻ നവനീത ഗണപതിയും. രോഗദുരിതങ്ങൾ മാറുവാനും ഇഷ്ടഭോജ്യങ്ങൾ ലഭിച്ചിടാൻ നവനീത ഗണപതിയും. അഷ്ടൈശ്വര്യങ്ങൾ ലഭിച്ചിടാൻ അഷ്ടഗണപതിമാരെ വണങ്ങിടാം. അഷ്ടൈശ്വര്യങ്ങൾ ലഭിച്ചിടാൻ അഷ്ടഗണപതിമാരെ വണങ്ങിടാം. എട്ടുപേരിവർക്ക് എട്ടു മൂലമന്ത്രങ്ങൾ, എട്ടു രൂപങ്ങൾ, എട്ടു കാര്യങ്ങൾ എല്ലാം എട്ടായി സാധിച്ചു തരുമിവർ. അഷ്ടഗണപതിമാരെ കാണണമെങ്കിൽ എത്തിടാം പ്രണവമലയിൽ. ഓർമ്മതൻ സമുദ്രത്തിൽ ആറാടുവാനും പരീക്ഷാജയങ്ങൾക്കും ഏകാക്ഷരീ ഗണപതിയും. ഓർമ്മതൻ സമുദ്രത്തിൽ ആറാടുവാനും പരീക്ഷാജയങ്ങൾക്കും ഏകാക്ഷരീ ഗണപതിയും. അഷ്ടൈശ്വര്യങ്ങൾ ലഭിച്ചിടാൻ അഷ്ടഗണപതിമാരെ വണങ്ങിടാം. അഷ്ടൈശ്വര്യങ്ങൾ ലഭിച്ചിടാൻ അഷ്ടഗണപതിമാരെ വണങ്ങിടാം. എട്ടുപേരിവർക്ക് എട്ടു മൂലമന്ത്രങ്ങൾ, എട്ടു രൂപങ്ങൾ, എട്ടു കാര്യങ്ങൾ എല്ലാം എട്ടായി സാധിച്ചു തരുമിവർ. അഷ്ടഗണപതിമാരെ കാണണമെങ്കിൽ എത്തിടാം പ്രണവമലയിൽ. അടുക്കള സമൃദ്ധിയും ദാരിദ്ര്യമകലുവാനും ദാമ്പത്യ സൗഖ്യത്തിനും ഉദ്ദിഷ്ട ഗണപതിയും. അടുക്കള സമൃദ്ധിയും ദാരിദ്ര്യമകലുവാനും ദാമ്പത്യ സൗഖ്യത്തിനും ഉദ്ദിഷ്ട ഗണപതിയും. അഷ്ടൈശ്വര്യങ്ങൾ ലഭിച്ചിടാൻ അഷ്ടഗണപതിമാരെ വണങ്ങിടാം. അഷ്ടൈശ്വര്യങ്ങൾ ലഭിച്ചിടാൻ അഷ്ടഗണപതിമാരെ വണങ്ങിടാം. എട്ടുപേരിവർക്ക് എട്ടു മൂലമന്ത്രങ്ങൾ, എട്ടു രൂപങ്ങൾ, എട്ടു കാര്യങ്ങൾ എല്ലാം എട്ടായി സാധിച്ചു തരുമിവർ. അഷ്ടഗണപതിമാരെ കാണണമെങ്കിൽ എത്തിടാം പ്രണവമലയിൽ. ബാലാരിഷ്ടതാ കാലങ്ങളിൽ ബാലപീഠങ്ങൾ ചെറുക്കാനും നല്ലൊരുണ്ണി പിറക്കാനും ബാലഗണപതിയും. ബാലാരിഷ്ടതാ കാലങ്ങളിൽ ബാലപീഠകൾ ചെറുക്കാനും നല്ലൊരുണ്ണി പിറക്കാനും
ബാലഗണപതിയും. അഷ്ടൈശ്വര്യങ്ങൾ ലഭിച്ചിടാൻ അഷ്ടഗണപതിമാരെ വണങ്ങിടാം. എട്ടുപേരിവർക്ക് എട്ടു മൂലമന്ത്രങ്ങൾ, എട്ടു രൂപങ്ങൾ, എട്ടു കാര്യങ്ങൾ എല്ലാം എട്ടായി സാധിച്ചു തരുമിവർ. അഷ്ടഗണപതിമാരെ കാണണമെങ്കിൽ എത്തിടാം പ്രണവമലയിൽ. പൂജകൾ, അർച്ചനകൾ, ഹോമങ്ങൾ, നിവേദ്യങ്ങൾ, ആയുധ സമർപ്പണങ്ങൾ, ഹാരങ്ങൾ, അഭിഷേകങ്ങളെല്ലാം സമർപ്പിച്ചു സമൃദ്ധി നേടിയിടാം പ്രണവമാമലയിൽ. അഷ്ടൈശ്വര്യങ്ങൾ ലഭിച്ചിടാൻ അഷ്ടഗണപതിമാരെ വണങ്ങിടാം. എട്ടുപേരിവർക്ക് എട്ടു മൂലമന്ത്രങ്ങൾ, എട്ടു രൂപങ്ങൾ, എട്ടു കാര്യങ്ങൾ എല്ലാം എട്ടായി സാധിച്ചു തരുമിവർ. അഷ്ടഗണപതിമാരെ കാണണമെങ്കിൽ എത്തിടാം പ്രണവമലയിൽ. നമസ്കാരം സാർ. സാറേ, ഞാൻ ഈ സന്ദേശം അയക്കുന്നത് സാറിനോടൊരു പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനാണ്. സാറിനറിയാം, ഇപ്പോൾ നമ്മൾ പൂജ കഴിഞ്ഞിട്ട് ഇപ്പം 5 വർഷമാവാറായി. നമ്മൾ 2019 പൂജ ചെയ്തത്. സാറിനറിയാം, നമ്മൾ ഒറ്റ പൂജ എടുത്തതാണ്. അപ്പോൾ ഞങ്ങളന്ന് പൂജയ്ക്ക് ഇരിക്കുമ്പോൾ തന്നെ മനസ്സിൽ ഇത് നമ്മൾക്കൊരു ലാസ്റ്റ് ചാൻസ് എന്നുള്ള രീതിയിലാണ്. സാറിനറിയാം, നമ്മൾ ഒരുപാട് സ്ഥലത്ത് പോയി, ഒരുപാട് കാര്യങ്ങൾ ചെയ്തു, പക്ഷേ നമുക്ക് ഒന്നും പ്രതീക്ഷിച്ച പോലെ റിസൾട്ട് ഉണ്ടായില്ല. അപ്പോൾ അന്ന് ഞങ്ങൾ ലാസ്റ്റ് ഒരു ഇതായിട്ടാണ് അവിടെ സാറിൻ്റെ അടുത്ത് തന്നെ വന്നതും. അപ്പോൾ അവിടെ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ മനസ്സിൽ വിചാരിച്ചിരുന്നു, ഇത് സക്സസ് ആവുമ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഇത് അവിടേക്ക് വേണ്ടി സാറിന് ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ടായാലും സാറിനായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ഞങ്ങളുടെ മനസ്സിലൊരു ഇതുണ്ടായിരുന്നു. ഇപ്പോൾ സാറ് നിരസിക്കരുത്, ഞാനിപ്പോൾ സാറിന് നമ്മളൊരു ബെൻസ് കാറ് ഗിഫ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഞങ്ങൾ ഫാമിലി എടുത്ത തീരുമാനമാണ്. നമുക്കുണ്ടായ നമുക്ക് അതിനുള്ള നമ്മൾ അന്നേ മനസ്സിൽ വിചാരിച്ചിരുന്നു. അപ്പോൾ ഞങ്ങൾ എടുത്തൊരു തീരുമാനമാണ്. അപ്പോൾ സാറ് ഇത് സ്വീകരിക്കണം നമ്മുടെ ഭാഗത്തുനിന്ന്. അപ്പോൾ നമുക്കുണ്ടായ മാറ്റങ്ങൾ പൂജയിലൂടെ സാറ് തന്നെ പലപ്പോഴും, ഞാനിപ്പോൾ കൂടുതൽ പറയും, സാറിനറിയാം നമ്മൾക്ക് ഉണ്ടായ ചേഞ്ചസ് എന്തൊക്കെയാണെന്നൊക്കെ സാറിനറിയാലോ. അപ്പോൾ സാറ് ഇത് സ്വീകരിക്കണം എന്ന് ഞാൻ വിനീതപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്, ഞാനും എൻ്റെ കുടുംബവും. സാറേ, ഈ ബെൻസ് കാറ് സാറൊരു ലോണായിട്ട് എടുത്തിട്ട് എന്നിട്ട് അതിൻ്റെ ഇൻസ്റ്റാൾമെൻറ്റ്, മാസമുള്ള ഇൻസ്റ്റാൾമെൻറ്റ് ഞാൻ തന്നെ അടയ്ക്കാം. നമുക്ക് ആ രീതിയിൽ ഇത് മുന്നോട്ട് ഇതായിട്ട് മുന്നോട്ട് നീങ്ങാം. അപ്പോൾ സാർ അതിന് വേണ്ട കാര്യങ്ങളൊക്കെ നോക്കുക. ശരി സാറേ, താങ്ക് യു. നമസ്കാരം സാർ. സാറേ, നമ്മുടെ ഫണ്ട് ഒന്ന് റെഡിയായി, നാട്ടിലെ ലോൺ ഒന്ന് ശരിയായി, എല്ലാം ഫണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ സാറേ, നമുക്കിപ്പോൾ ഇതുവരെ വഴിപാടുണ്ടേ 1.6500 ആയിരിക്കുന്നത്. അപ്പോൾ ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റിൻ്റെ അക്കൗണ്ടിലേക്ക് അയച്ചാൽ മതിയല്ലോ അല്ലേ? സാറൊന്ന് പറയണേ, ഇതുവരെയുള്ള വഴിപാടിൻ്റെ പൈസ ഞാൻ ഇടാന്ന് വെച്ചിട്ടാണ്. ഫണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ ഭഗവാന്മാരുടെ കാര്യം ചെയ്യാമെന്ന് വെച്ചിട്ടാണ്. വേറെ ഒന്നിനും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. നമുക്ക് ഭഗവാന്മാരുടെ കാര്യം നമ്മൾ ചെയ്യണല്ലോ, അതുകൊണ്ടാണ്. സാറൊന്ന് പറയണം കേട്ടോ. നമസ്കാരം സാർ. സാറേ, ഞാൻ പൈസ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റിൻ്റെ അക്കൗണ്ടില്ലേ, അതിലേക്ക്. ഇതുവരെയുള്ള എല്ലാ വഴിപാടും ചേർത്തിട്ടാണ്. 1/26/1910. സാറ് ഒന്ന് ചെക്ക് ചെയ്യുമോ? ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഇതിൽ നിന്ന് ചെയ്യുന്നതേ, ഫെഡറൽ ബാങ്കിൻ്റെ ആപ്പിൽ നിന്നാണ് ചെയ്തേക്കുന്നത്. ഞാൻ അതിൻ്റെ ഇത് സാറിന് അയച്ചിട്ടുണ്ട്, ആ ട്രാൻസാക്ഷൻ്റെ. സാറൊന്ന് ചെക്ക് ഒന്ന് പറയണം കേട്ടോ. ആ ക്രെഡിറ്റ് എൻ്റെ ഇതിൽ നിന്ന് പോയിട്ട് ഇവിടുന്ന് ഇതായിട്ടുണ്ട്. അപ്പോൾ ഒന്ന് പറയണം കേട്ടോ. ശരി സാറേ, താങ്ക് യു. നമസ്കാരം സാർ. സാറേ, 3,07,000 അയച്ചതേ. നമ്മുടെ വഴിപാടിൻ്റെയും സുജിത്തിൻ്റെ 7,500 അടക്കം 2,88,210 വരുന്നത്. സുജിത്തിൻ്റെ 7,500 കൂടി ഉണ്ട്. പിന്നെ ഞാൻ എക്സ്ട്രാ അയച്ചത് പേരമംഗലത്തപ്പൻ്റെ ഭണ്ഡാരത്തിന് 5,000, പിന്നെ 26 ക്ഷേത്രങ്ങളിൽ 500 വെച്ചും എല്ലാ ഭണ്ഡാരത്തിനും. അപ്പോൾ 18,000. അങ്ങനെയാണ് കണക്ക് വരുന്നത് കേട്ടോ സാറേ. ഓക്കെ,
288 210 വഴിപാടും പിന്നെ സുജിത്തിൻ്റെ പൈസയും പിന്നെ ഇത് ഭണ്ഡാരത്തിനുള്ളതാണേ. ശരി സാറേ, താങ്ക് യു. റൗണ്ട് ആക്കിയിട്ട് അയച്ചത് അത് 306000 എന്താണെന്ന് പറഞ്ഞാൽ 307000 ആയിട്ട് റൗണ്ടായിട്ട് അയച്ചത് കേട്ടോ. ഞാനതിൽ നോട്ട് ചെയ്തിട്ടുണ്ട്. മറ്റേ സാർ അയച്ച റെസീറ്റുകൾ മുഴുവൻ ഞാൻ കൂട്ടിയിട്ടുണ്ട്. സാർ നോക്കിക്കോളൂ. ശരി സാർ, താങ്ക് യു. നമസ്കാരം സാർ. ആ സാറേ, നമ്മുടെ ഇതുവരെയുള്ള വഴിപാടിൻ്റെ റെസീറ്റിൻ്റെ ടോട്ടലും 83,750. പിന്നെ നമുക്ക് അമാവാസി പാക്കേജ് മുട്ടറക്കൽ 8,100. പിന്നെ 15,000 രൂപ ശക്തി ഗണപതിക്ക് 108 ഓണം. ഈ വരുന്ന അമാവാസിക്ക് ചെയ്യാൻ എൻ്റെ പേരിൽ. പിന്നെ ക്ഷേത്ര ഭണ്ഡാരത്തിലേക്ക് സാറേ പേരമംഗലത്തപ്പൻ 1,001, 26 ദേവതകൾക്ക് 501 വെച്ചു. അത് കൂടി അതും കൂടിയിൽ ചേർത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ 120,907 ഞാൻ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് കേട്ടോ സാറേ. അപ്പോൾ സാർ ഇനി നമുക്ക് അമാവാസിയുടെ അത് സാർ റെസീറ്റ് അയച്ചു തന്നാൽ മതി. ഞാനത് അഡ്വാൻസ് പേയ്മെൻറ്റ് ചെയ്തേക്കാണ്. മുട്ടറക്കലിൻ്റെയും ശക്തി ഗണപതി ഹോമം 108 അതെൻ്റെ പേരിൽ ചെയ്യണം. ശരി സാറേ, താങ്ക് യു. നമസ്കാരം സാർ. ആ സാറേ, 116,620 ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. നമ്മളെ ഇപ്പോൾ ഇതുവരെയുള്ള കംപ്ലീറ്റ് വഴിപാടിൻ്റെ ടോട്ടലാണ് കേട്ടോ. നമ്മളിപ്പോൾ ലാസ്റ്റ് ചെയ്ത വിനായക ചതുർത്ഥിയുടെ ക്ഷീരധാരയും പിന്നെ കളഭാഭിഷേകം പിന്നെ മുട്ടറക്കലും അടക്കമുള്ളതാ ഫുൾ ടോട്ടലുണ്ട് കേട്ടോ സാറേ. 116,620. സാറൊന്ന് ചെക്ക് ചെയ്യണം. അക്കൗണ്ടൊന്ന് ചെക്ക് ചെയ്തോളൂ കേട്ടോ. എന്നിട്ടൊന്ന് പറയണ്ട സാറേ. ശരി, താങ്ക് യു സാർ.